ഹലോ ഫ്ലൈവീലേഴ്സ്, നമ്മളിപ്പോൾ കുമരകത്തുള്ള കുമരകത്ത് പുതിയ റെനോന്റെ കൈഗർ റിവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇത് 2022 മോഡൽ കൈഗറാണ്. കാര്യപ്പെട്ട മാറ്റങ്ങൾ വന്നിട്ടെങ്കിലും പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ വളരെ ഇംപ്രൂവ് ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ള മാറ്റങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം. പുതിയ കൈഗർ, വെൽക്കം ടു ഫ്ലൈവീൽ മലയാളം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ വാഹനത്തിൻ്റെ പുറമേക്കുള്ള ലുക്സും അതിൻ്റെ റിവ്യൂവിനേക്കാളും കൂടുതൽ ഇതിൻ്റെ വേരിയൻസിനെ കുറിച്ച് നോക്കാൻ പോകുന്നത്. ആകമൊത്ത 20 വേരിയൻസിലാണ് വാഹനത്തിലുള്ളത്. അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ലുക്സിൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിലോ ബാക്കിലോ കാര്യപ്പെട്ട മാറ്റങ്ങൾ ഇതിൻ്റെ ഡിസൈനിലൊന്നും വന്നിട്ടില്ല. പക്ഷേ വന്നേക്കുന്നത് കുറച്ച് ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഡീറ്റെയിൽസാണ്. ഒരു ഡീറ്റെയിൽ എന്ന് വെച്ചാൽ വീൽസിന് മുകളിൽ വന്നിട്ടുള്ള റെനോൻ്റെ ലോഗോൻ്റെ ചുറ്റുള്ള റെഡ് കളർ, പിന്നെ സൈഡിൽ വന്നേക്കുന്ന ഒരു ടേബോൻ്റെ ഡീക്കാൽ, പിന്നെ ബാക്കിൽ ക്രോമിൻ്റെ ഒരു ഇൻസേർട്ടും വന്നിട്ടുണ്ട്. ഇത് മൂന്നുമാണ് പുറമേക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയാനുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ റെനോൻ്റെ തന്നെ അത്യാവശ്യം ഡസ്റ്റർ കഴിഞ്ഞിട്ട് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കൈഗർ. കൈഗർ അതുകൊണ്ട് തന്നെ അവർ 50,000 യൂണിറ്റ്സ് എടുത്ത് വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനും കൂടിയായിട്ട് അവർ ബ്ലാക്ക് കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ലുക്സ് വെരി ഗുഡ്. അപ്പോൾ നമുക്ക് അകത്ത് കേട്ടിട്ട് മാറ്റങ്ങൾ നോക്കാം. അകത്തേക്ക് വരുമ്പോഴും കാര്യപ്പെട്ട വ്യത്യാസങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷെ ഉള്ളത് തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഇച്ചിരി ലുക്സിന്റെ കാര്യത്തിൽ കൂട്ടാനുള്ള ഒരു വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാഴ്ചയിൽ കാണുന്ന വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്ന റെഡ് സ്റ്റിച്ചിങ് ആണ്. അത് എല്ലായിടത്തും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റിലും സീറ്റിലും എല്ലായിടത്തും. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിന്റെ മേളിലുണ്ട്. അതിൻ്റെ കൂടെ ലെതർ റാപ്ഡ് ആണ് ഇതിന്റെ ടോപ്പ് പാർട്ട്. പക്ഷെ അത് കാണാനും ഭംഗിയും ഫീലൊക്കെ ഉണ്ടെങ്കിലും ഈ സ്റ്റിച്ചിങ് ഇച്ചിരി തള്ളി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓടിക്കുമ്പോൾ അതിനെ തട്ടുമ്പോൾ ഒരു ഇറിറ്റേഷൻ ആണ്. അതിങ്ങനെ കൊള്ളുന്നുണ്ട്. അത് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യാസം വന്നേക്കുന്നത് നമുക്ക് ഇതിൽ വന്നേക്കുന്ന വയർലെസ് ചാർജറാണ്. അത് വെരി യൂസ്ഫുൾ. അത് ആഡ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു. അത് അവർ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിൽ കാണാത്ത ഈ ഒരു വയർലെസ് ചാർജറിന്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഇത് ഓണും ഓഫും ചെയ്യാൻ പറ്റും. നമുക്ക് ഫോൺ വെച്ചിട്ട് ആ ഫോൺ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓവർ ഹീറ്റ് ആയിട്ട് ഫോണിന്റെ ബാറ്ററിക്കൊന്നും അത് കേട് വരത്തില്ല. ദാറ്റ് ഇസ് എ ഗുഡ് ഇൻക്ലൂഷൻ. അതുപോലെ തന്നെ വന്നേക്കുന്ന ഒരു വ്യത്യാസമാണ് ക്രൂസ് കൺട്രോൾ. ടെർബോ വേരിയൻസിലാണ് ക്രൂസ് കൺട്രോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിന് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. അത് തന്നെ ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. നമുക്ക് ഹൈവേസിലാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗം വന്നില്ലെങ്കിലും അത് പുറത്തേക്ക്, അതായത് പുറത്തേക്ക് ഞാൻ പറയാൻ കാരണം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ ഇപ്പോൾ 6 ലൈൻ വരാൻ പോവാണ് കേരളം ഒട്ടാകെ. അങ്ങനത്തെ റോഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. പിന്നെ ഒരു വേറൊരു വ്യത്യാസം വന്നേക്കുന്നത് ഈ വയർലെസ് ചാർജിൻ്റെ അവിടേക്ക് ഒരു ലൈറ്റിൻ്റെ ഒരു ഇൻക്ലൂഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ബട്ടൺ കൂടെ കാണാം. അപ്പോൾ അതിന് ഇലുമിനേഷൻ വരും. ആ ഒരു ഇലുമിനേഷൻ നമുക്ക് അത്യാവശ്യം ഒരു രാത്രി ഒരു ആംബിയന്റ് ലൈറ്റിംഗ് ഒരു ഫീലും കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ്, പക്ഷെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രൈവ് മോഡ്സ് വന്നേക്കുന്നു. ഇതും ഒരു ഇൻക്ലൂഷൻ പുതിയതാണ്. പിന്നെ ഈ വന്നേക്കുന്നത് നേരത്തെ ഉള്ള പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. CVT ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ 1 ലിറ്റർ ടെർബോ ആണ് എഞ്ചിൻ. നമുക്ക് എഞ്ചിന്റെ കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിന്റെ വേരിയൻസ് ചെയ്തേക്കാം. ആകെ മൊത്തം 20 ട്രിം ലെവൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പക്ഷെ വേരിയൻസ് ആയിട്ട് വരുന്നത് ആകെപ്പാട് 4 എണ്ണം തന്നെയാണ്. RXE, RXL, RXT, RXZ. ഇതിൽ തന്നെ 2 എഞ്ചിൻ ഓപ്ഷനും പിന്നെ 3 ഗിയർ ബോക്സ് ഓപ്ഷനും പിന്നെ കുറച്ച് ഓപ്ഷണൽ വേരിയൻസ് കൂടെ കയറുന്നതാണ്. അങ്ങനെ എല്ലാം കൂടി 20 എണ്ണം ആവും. എഞ്ചിൻ തന്നെ 2 എണ്ണം ഉണ്ട്. ഒന്ന് നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്, ഒന്ന് ടർബോ പെട്രോൾ. ഇത് രണ്ടും തമ്മിൽ കോൺഫിഗറേഷൻ വ്യത്യാസമൊന്നുമില്ല. രണ്ടും 999 cc 3 സിലിണ്ടർ ഇൻ ലൈൻ 4-valve എഞ്ചിൻസ് ആണ്. നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ അവർ പറയുന്നത് 1 ലിറ്റർ എനർജി പെട്രോൾ എന്നാണ്. മറ്റേന്ന് 1 ലിറ്റർ ടർബോ പെട്രോൾ. ഇതിലെ എനർജി വേരിയൻറ്റ് ഏകദേശം 71 BHP at 6,250 RPM ആൻഡ് 96 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ആവുന്നത്. ഇത് AMT ആണെങ്കിലും മാനുവൽ ആണെങ്കിലും സെയിം ഫിഗേഴ്സ് ആണ്. ഇത് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിന് AMT ഗിയർ ബോക്സ് വരും. പക്ഷേ ടെർബോ വേരിയൻറ്റ് ആകുമ്പോൾ ഏകദേശം 99 horsepower ഉണ്ടാക്കുന്നുണ്ട് 5,000 RPM. ആൻഡ് ടോർക്ക് ലെവൽസ് മാനുവലിനാകുമ്പോൾ 160 Nm, CVT ആകുമ്പോൾ 150 Nm ആണ്. ഇത് സാധാരണ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനെക്കാട്ടും എന്തുകൊണ്ടും കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൽ ആ യൂസബിൾ ആയിട്ടുള്ള നമുക്ക് പവർ ഡെലിവർ ആവുന്നത് കുറച്ചുകൂടി ചെറിയ RPM കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഓടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ഡ്രൈവിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുമ്പോൾ നമുക്ക് ടെർബോ തന്നെയാണ് എന്തുകൊണ്ടും വേദം. അതുകൊണ്ട് ടെർബോ ഓപ്ഷൻ തന്നെ ഞാൻ എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യാൻ പറയുള്ളൂ. അതിൽ CVT ആണെങ്കിൽ കുറച്ച് ടോർക്കിൽ വ്യത്യാസം വരും. അത് മാനുവലാണെങ്കിൽ ടോർക്ക് കിട്ടും. അതുപോലെ തന്നെ മാനുവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻസിയും കൂടും. കൺവീനിയൻസിനാണ് ആവശ്യമുണ്ടെങ്കിൽ CVT പോകും. എഫിഷ്യൻസി ആണെങ്കിൽ
മാനുവൽ നമുക്ക് ഏകദേശം അവർ അതിലാണ് നമ്മൾ 20 കിലോമീറ്റർ പറയുന്ന മൈലേജ് കിട്ടും. അതുപോലെ തന്നെ 3 ഗിയർ ബോക്സ് ഞാൻ പറഞ്ഞു, അതിൽ ഒന്ന് 5-സ്പീഡ് മാനുവൽ, ഒന്ന് 5-സ്പീഡ് AMT, പിന്നെ സി വി ടി. 5-സ്പീഡ് മാനുവൽ 2 ടേർബോയിലും എനർജി എഞ്ചിൻസിലും ഒരേ ഗിയർ ബോക്സിൻ്റെ വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു നേരത്തെ അത് ടെർബോ എഞ്ചിൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആവുന്ന സി വി ടി ആവും, അത് തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ് ആകുമ്പോൾ അത് AMT ഗിയർ ബോക്സ് ആവും. അതിൽ ടോപ്പ് ക്ലെയിം മൈലേജ് ആവും, ഇപ്പോൾ 20 കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ടോപ്പ് മൈലേജ് അത് കിട്ടുന്നത് ടെർബോ മാനുവൽ മാത്രമാണ്. അത് തന്നെ ടെർബോ ഓട്ടോമാറ്റിക് ആയി, ടെർബോ സി വി ടി നമ്മൾ ഒറ്റടി 18 കിലോമീറ്റർ പെർ ലിറ്റർ ആവും. അതുപോലെ തന്നെ എനർജി എഞ്ചിൻസിന് 19 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. പക്ഷേ ഇതൊക്കെ ARAI സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിഗേഴ്സാണ്. നമുക്കൊരു ഏകദേശം നമുക്ക് റിയൽ വേൾഡ് ഫിഗേഴ്സ് ആണെങ്കിൽ ഇതിന് ഈ ഒരു ഫിഗേഴ്സിന് ഒരു 20-30% എന്തായാലും കുറവില്ലേ ആയി. സോ ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി ഗോ ഫോർ ദി ടെർബോ വേരിയൻറ്റ്. ഞാനാണെങ്കിൽ എന്തായാലും അത് മാനുവൽ ഓപ്ഷൻ പറയും, ബട്ട് കൺവീനിയൻസ് എന്നൊരു ആസ്പെക്ട് ഉണ്ടെങ്കിൽ സി വി ടിക്ക് പോകും. ഇനി നമുക്ക് വേരിയൻസിലേക്ക് കടക്കാം. RXE, RXL, RXT, RXZ. ഇതിൽ RXEയും RXL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയൻസ് ആണ്. ഇതിൽ കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങളുടെ കുറവുണ്ട്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ അത് കുറവുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, റെയർ AC ബ്ലോർ ഇല്ല, സൺ വൈസറിനകത്ത് മിറർ ഇല്ല, ആൻറ്റി ഗ്ലെയർ മിറർ ഇല്ല. നമ്മൾ സാധാരണ എല്ലാ വണ്ടിയും കാണുന്നൊരു ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ആൻറ്റി ഗ്ലെയർ മിറർ. അതായത് നമ്മുടെ റെയർ വ്യൂ മിററിൻ്റെ തായിട്ടുള്ള താഴെ ഒരു ചെറിയ കിടതാപ്പ് കാണങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് മുകളിലേക്ക് നിൽക്കും, അപ്പോൾ റിഫ്ലക്ഷൻ അടിക്കില്ല. അത് ഇതിന് വരുന്നില്ല. ഇതൊക്കെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തേക്കുന്നത്. രണ്ടിനും റിവേഴ്സ് ക്യാമറ ഇല്ല, പിന്നെ ഫോൾഡിംഗ് ആയിട്ടുള്ള റെയർ സീറ്റ് ഇല്ല, മ്യൂസിക് സിസ്റ്റം ഇല്ല. RXEക്ക് മ്യൂസിക് സിസ്റ്റമേ ഇല്ല, മറ്റേത് ടച്ച് സ്ക്രീൻ ഇല്ലാത്ത മ്യൂസിക് സിസ്റ്റം ഇല്ല. പക്ഷേ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഇല്ല. ഈ രണ്ട് മോഡലിനും RXEക്ക് വരുന്ന 5.99 ലാക്സും RXLന് വരുന്ന 6.95 ലാക്സും. ഇത് രണ്ടും നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ മാത്രമേ ഉള്ളൂ, അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ഇനിയാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ ആ ഒരു ഭയങ്കര വെയിൽഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ പോകുന്നത്. അത് RXTയും RXZ വേരിയൻസിലാണ്. ഇതിലാണ് എഞ്ചിൻ ഓപ്ഷൻസും ഗിയർ ബോക്സ് ഓപ്ഷൻസും എല്ലാം കൂടെ വരുന്നത്. RXTക്ക് മാത്രം 10 വേരിയൻസ് ആണ് വരുന്നത്. അതിൽ തന്നെ RXT MT, അതുപോലെ RXT MTയുടെ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ്, പിന്നെ RXT MTയുടെ ഡുവൽ ടോൺ വേരിയൻറ്റ്, ഇതുപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട്. പ്രൈസിങ് സ്റ്റാർട്ട് ആവുന്ന 7.49 ലാക്സിനാണ്. അതിൻ്റെ മുകളിലേക്ക് ഒരു 33,000 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ വേരിയൻറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ വേരിയൻറ്റിലൊരു 23,000 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡുവൽ ടോൺ ഓപ്ഷനായി. പിന്നെ അതുപോലെ തന്നെ RXTയുടെ AMT ഉണ്ട്. AMTക്ക് സ്റ്റാർട്ട് ആവുന്ന 8.04, അതുപോലെ തന്നെ ഒരു 33,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ RXT AMT ഓപ്ഷനായി. അതുപോലെ തന്നെ 23,000 അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡുവൽ ടോണായി. പക്ഷേ ടെർബോ വേരിയൻസിലേക്ക് കയറി കഴിഞ്ഞാൽ ഓപ്ഷൻ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബേസ് വേരിയൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ RXT ടെർബോ ഓപ്ഷനലായിട്ടുള്ള MT, അതിന് 8.92, അതിനോട് 23,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡുവൽ ടോൺ വേർഷൻ. അതുപോലെ തന്നെ ടെർബോ CVT ഉണ്ട്, CVTക്ക് അതിന് 9.82 ലാക്സ് ആണ്. അതുപോലെ തന്നെ ഡുവൽ ടോൺ ആയിക്കഴിഞ്ഞാൽ 10.05. ഇത്രയും വേരിയൻസ് ആണ് നമുക്ക് എല്ലാം കൂടി വരുന്നത്. അതുപോലെ തന്നെ RXZ MT ആണ് പിന്നെ അടുത്ത് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഏകദേശം 8 വേരിയൻസ് ഉണ്ട്. RXZ ആകുമ്പോൾ ഒരു വ്യത്യാസം വരുന്നത് വെച്ചാൽ ഈ ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്നത് അതിൽ മെയിനായിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ആവുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ റെയർ ഡിഫോഗറും LED ഹെഡ്ലൈറ്റ്സും ആണ്. അതായത് RXZ വേരിയൻറ്റിനകത്തുള്ള റെയർ ഡിഫോഗറും LED ഹെഡ്ലൈറ്റ്സും ആണ് ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ കയറുന്നത് കൂടുതലായിട്ടും. RXZ എന്ന് പറയുമ്പോൾ അതിന് മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ക്രൂസ് കൺട്രോൾ, പിന്നെ 4 അലോയ് വീൽസ് വരുന്നു, പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് വരുന്നു, ലെതർ അഡാപ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നു, പിന്നെ അതിൻ്റെ CVT ആണെങ്കിൽ അതിന് ഓപ്ഷൻസും വരുന്നു, അതിൻ്റെ വേരിയസ് ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ്. അപ്പോൾ RXZ RXT ഓപ്ഷനും തമ്മിൽ തന്നെ ഏകദേശം 57,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻ ഇല്ലാത്ത വേരിയൻ്റ് ആകുമ്പോൾ അതിന് വീണ്ടും 33,000 രൂപ കൂടുകയാണ്, ഏകദേശം 100,000 രൂപയുടെ വ്യത്യാസം വരും. സോ എഫക്റ്റീവ്ലി ഇതാണ് ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരുന്നത്. ഇതുപോലെ തന്നെ RXZ MT 8.39 ലാക്സ് സ്റ്റാർട്ട് ചെയ്യും. RXZ MT ഡുവൽ ടോൺ ആകുമ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 23,000 ആഡ് ചെയ്യുന്നു. പിന്നെ AMT ഉണ്ട്, AMT ഡുവൽ ടോൺ ഉണ്ട്, പിന്നെ ടെർബോ MT ഉണ്ട്, ടെർബോ CVT ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ടെർബോ CVT ഡുവൽ ടോൺ വരുന്നത് 10.62 ലാക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5.99 to 9.62 ലാക്സ്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, ഞാൻ സ്ക്രീനിൽ മാക്സിമം വെച്ച് കാണിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് ദ റിയാലിറ്റി അബൌട്ട് ഇറ്റ്, ഇറ്റ്സ് വെരി കൺഫ്യൂസിംഗ്. അങ്ങനെ ആകെ മൊത്തം ഞാൻ പറയുക വെച്ചാൽ ഇതിൽ വേരിയൻ്റ് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ RXTയിൽ ഓപ്ഷൻ MT ടെർബോ. പക്ഷേ ടെർബോ തന്നെ എടുക്കുക, നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ, അത് നമുക്ക് ഓടിച്ചാലേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ടെർബോ വരും തന്നെ എടുക്കുക. ആൻഡ് ഐ വുഡ് സെറ്റ് അതിനകത്ത് തന്നെ നമ്മുടെ എന്താണോ ഓപ്ഷൻസ് വേണ്ടതനുസരിച്ച് RXTE തമ്മിലും RXZ തമ്മിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐ വുഡ് ഗോ ഫോർ ദി RXTE, കാരണം ആ പറഞ്ഞ ഈ ക്രൂസ് കൺട്രോളും അലോയ് വീൽസും ഒക്കെ നമുക്ക് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലാത്തൊരു കാര്യങ്ങളായതുകൊണ്ട്, ബട്ട് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദി RXZ മോഡൽ ഓൺലി. അതിൽ തന്നെ ടെർബോ വേരിയൻ്റ് തന്നെ എടുക്കുക. ആൻഡ് MT എടുക്കാനേ ഞാൻ ഓപ്ഷൻ പറയത്തുള്ളൂ, കാരണം അതിന് മൈലേജ് കൂടുതൽ കിട്ടും, പവറും കൂടുതൽ കിട്ടും. പക്ഷേ കൺവീനിയൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നെങ്കിൽ CVT, ഗോ ഫോർ ദി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. വാഹനത്തിന് ഇത്രയധികം വേരിയൻസ് ഉണ്ടെങ്കിലും നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നത് 1 ലിറ്റർ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ടെർബോ ചാർജ് ഓപ്ഷനും വരുന്നുണ്ട്, പിന്നെ CVTയും മാനുവൽ ട്രാൻസ്മിഷനും. ഇതാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ബാക്കിയുള്ളത്
അതിന്റെ ഡുവൽ ടോണുള്ള ഓപ്ഷനും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടാണ് നിങ്ങൾ കേട്ടുപോകുന്നത്. വാഹനത്തിന് ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എല്ലാ റെനോവിനും ഉള്ള പോലെ സസ്പെൻഷൻ വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മൾ വളരെ പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്, പക്ഷെ ഒരു തഡ് ഉണ്ടെങ്കിലും അതൊരു കംഫർട്ടബിൾ ആയിട്ടൊരു തഡാന്ന് പറയാം. കാരണം അത് നമുക്ക് ഉള്ളിലേക്ക് ബാധിക്കുന്നില്ല ഒച്ച ഉണ്ടെങ്കിലും. അത് റെനോവിന്റെ എല്ലാ മോഡൽസിനും അത് കോമൺ ആണ്. ഡസ്റ്ററിൽ അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഡസ്റ്ററൊക്കെ എത്രയോ കാലം ഓടിയിട്ടും ആ തഡിന്റെ ലൈഫ് സൈക്കിളിന്റെ എൻഡ് വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ആയിട്ടുള്ള വണ്ടി. അത് തന്നെ ഇതിലും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല റൈഡും ഹാൻഡ്ലിങ്ങും ആണ്. ഹാൻഡ്ലിങ് മോശമില്ലെന്ന് പറയാം, പക്ഷെ നമുക്ക് ഈ നമ്മുടെ കേരള റോഡ് കണ്ടീഷൻസിന് ഇത് വളരെ നല്ലതാണ്. ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ടു ഡ്രൈവ്. ഹൈറ്റ് ഉണ്ട്, നമുക്ക് എവിടെയും കൊണ്ടുനടക്കാൻ പറ്റും. അത്യാവശ്യം ചെറുതാണ്, അത്യാവശ്യം പവർ ഉണ്ട് വണ്ടിക്ക്. അങ്ങനെ വളരെ യൂസബിളും ഒരു റൈഡ് ആൻഡ് ഹാൻഡ്ലിങ് ക്യാരക്ടറിസ്റ്റിക്സ് നല്ലതാണ്. പി വാഹനത്തിന് വരുന്നത് 999 cc, അത് 1 liter ടർബോ ചാർജ്ഡ് എഞ്ചിൻ ആണ്. അതിൽ തന്നെ ഇത് ഡുവൽ ഓവർഹെഡ് ക്യാം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഈ വാഹനത്തിന് വരുന്നത് CVT ട്രാൻസ്മിഷൻ ആണ്. ഇതിപ്പോൾ അതിൻ്റെ ടോപ്പ് ഓഫ് ദ ലൈൻ വരുന്നതാണ്. RXZ എന്ന് പറയുന്നത് RXZ തന്നെ ടർബോവും CVT ഓപ്ഷനും കൂടിയുള്ള വരുന്നത്. ഈ വാഹനം ഏതാണ്ട് 99 PS പവർ ഉണ്ടാക്കുന്നുണ്ട്, 152 Nm ടോർക്കും. ഇപ്പം അതേസമയം ഈ ടെർബോ വേരിയന്റിൽ തന്നെ മാനുവൽ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 168 Nm ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു. പക്ഷേ പവർ ഫിഗേഴ്സ് ഒന്നാണ്. ടെർബോ വേരിയന്റ് എന്ന് മാറിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസ് വേരിയന്റ് ഉണ്ട്, അതിൽ ടെർബോ ഇല്ല. അതില്ലാത്ത വേരിയന്റിന് ഏകദേശം 80 PS പവറും 100 Nm ടോർക്കും മാത്രമേ ജനറേറ്റ് ആവുന്നുള്ളൂ. അത് ഭയങ്കര അണ്ടർ പവേർഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഞാനൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്തതിന് ആരോടും പറയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും വാഹനം ഓടിക്കാൻ താല്പര്യമുള്ളതാണ്. അപ്പോൾ ടേബോ തന്നെയായിരിക്കും എഫക്റ്റീവ്. അതിൽ മാനുവലിൽ എന്തായാലും ഒരു ഫണ്ട് എലമെന്റ് ഉണ്ട്, പക്ഷേ CVT മോശമൊന്നും പറയാൻ. അതുപോലെ തന്നെ ഇപ്പം ഈ പുതിയ വാഹനത്തിന് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്, സ്പോർട്ട്, ഈക്കോ, നോർമൽ. സ്പോർട്ടിലിടുമ്പോൾ ശരിക്കും ആ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ സ്പോർട്ടാക്കി കഴിഞ്ഞാൽ റെഡ് കളറായി ഡീക്കാലൊക്കെ റെഡ് കളേഴ്സ് ആ ഒരു ഫീൽ വന്നു. പിന്നെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ വണ്ടിയുടെ എഞ്ചിനിൽ പെർഫോമൻസ് നമുക്ക് കേൾക്കാനും ഉണ്ട്, അത് ഫീൽ ചെയ്യുന്നും ഉണ്ട്. കാരണം നമ്മൾ കാല് കൊടുക്കുന്നതിൻ്റെ വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ നോർമൽ മോഡ് ഉണ്ട്. നോർമൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാ ഇത് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മോഡ്. അത്യാവശ്യം പവർ ഉണ്ട് നമുക്ക് കാല് കൊടുക്കുമ്പോൾ, അതേസമയം നമുക്ക് അത്യാവശ്യം മൈലേജോട് കൂടി ഓടിക്കാൻ പറ്റും. പിന്നെ ഈക്കോ മോഡ് ഉണ്ട്. ഈക്കോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എലയുടെ സിമ്പിളൊക്കെ വന്നു, പിന്നെ സംഭവം പച്ച കളറായി, ആ ഒരു ഫീല് കയറി. അതുപോലെ തന്നെ റെസ്പോൺസീവ്നെസ് നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാല് കൊടുക്കുമ്പോൾ വണ്ടി ഒരു നീങ്ങാത്ത പോലെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ അത് ഹൈവേ കണ്ടീഷൻസിലും സിറ്റി ട്രാഫിക്കിനും ഈ മോഡാണ് തിരിക്കും നല്ലത്. നമുക്ക് ഓവർ കുത്തിത്തിരിക്കാനൊന്നും ഇല്ലെങ്കിൽ, പക്ഷേ നോർമൽ മോഡ് ഇടുന്നതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത്. സ്പോർട്ടിലിടേണ്ട ആവശ്യമൊന്നും വാർത്തിട്ടില്ല. പിന്നെ നേരത്തെ നമ്മുടെ റിവ്യൂസിലൊക്കെ കണ്ടിട്ട് നമ്മുടെ റിവ്യൂ നമ്മൾ പൂർണ്ണമായിട്ടും റിവ്യൂ തരത്തിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ 3-4 റിവ്യൂ ഓൾറെഡി ഈ വാഹനത്തിന് ചെയ്തതാണ്. അപ്പോൾ ഒരു ഫുൾ റിവ്യൂ എന്തായാലും ഉണ്ടാകും. ഫുൾ റിവ്യൂന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അതിൽ കയറാൻ പറ്റും. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതിലും വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻഫോർടൈൻമെന്റിലും ഒരു വ്യത്യാസങ്ങളും വന്നിട്ടില്ല. ഇതൊരു വേരിയന്റിൻ്റെ എഡീഷൻ ആയിരുന്നു ബേസിക്കലി ഈ ഒരു മോഡൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യപ്പെട്ട വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഈ വാഹനത്തിന് ഞാൻ പറയുക വെച്ചാൽ നമ്മുടെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ട്, പിന്നെ കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് ഈ വയർലെസ് ചാർജിൻ്റെ ഓപ്ഷൻ വന്നേക്കുന്നു. അങ്ങനെ ആകെ മൊത്തം നല്ലൊരു പാക്കേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഈ വാഹനത്തിനിപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഏകദേശം നമുക്ക് അവർ പറയുന്നത് നമുക്ക് 16-17 ഓട്ടോമാറ്റിക്കിന് കിട്ടും. ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 21 അടുത്ത് മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത്. പക്ഷേ പ്രാക്ടിക്കലി അതൊന്നും കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഇപ്പോൾ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, എല്ലാവരും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. നമുക്കിപ്പോൾ ആവറേജ് കിട്ടുന്നത് 9 km/L ആണ്. അത് നമ്മളൊരു സാധാരണ ഒരു യൂസ് ആകുമ്പോൾ മാക്സിമം അതൊരു 13-14 ഒക്കെ ആയി മാറിയേക്കാം. അതിൽ കൂടുതൽ കിട്ടാൻ സാധ്യത കുറവ് തന്നെയാണ്. നമുക്ക് നമ്മുടെ കണ്ടീഷൻസിൽ ഇമ്പോസിബിൾ അറൈ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് 20 km/L 19 km/L ഒക്കെ മൈലേജ്. ബട്ട് എഫക്റ്റീവ്ലി ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ലൊരു മൈലേജ് ഫിഗർ തന്നെയാണത്. കാരണം ഇപ്പോൾ എല്ലാവരും പെട്രോളിലേക്ക് അറിയുമ്പോൾ പെട്രോളിന് മൈലേജ് കുറവാണ്, പക്ഷേ അത്യാവശ്യം നല്ലൊരു മൈലേജ് ഫിഗേഴ്സ് ആണ്. എർഗണോമിക്സിന് പറയുകയാണെങ്കിൽ എർഗണോമിക്സ് നമുക്ക് ഈ നടുക്കുള്ള ബട്ടൺസ്, ഈ അൺലോക്കിൻ്റെയും ഹെസാർഡിൻ്റെ ഒക്കെ ബട്ടൺസ് നമുക്ക് ഒരു പെട്ടെന്ന് കാഴ്ചയിൽ വരാത്ത കുറേ ബട്ടൺസാണ്. അൺലോക്ക് പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം വാഹനത്തിനകത്ത് കയറുമ്പോൾ ഒരു 5 മിനിറ്റ് തപ്പി തടയും. അതിന് പ്രശ്നമുണ്ട്. പിന്നെ AC കൺട്രോൾസ് ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് നേരത്തെ ഉള്ള പോലെ തന്നെ. പിന്നെ വണ്ടിക്കകത്ത് കയറാനും ഇറങ്ങാനൊക്കെ വളരെ സിമ്പിളാണ്. ഇൻഗ്രസ് ഈഗ്രസ് നല്ല ഹൈറ്റ് ഉണ്ട്, റൈഡ് ഹൈറ്റ് ഉണ്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യാത്രയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകെ മൊത്തം ശരിക്കും പറയാ വെച്ചാൽ നല്ലൊരു ബൈയാണ് ഈ വണ്ടി. ഇപ്പോൾ ഈ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുണ്ട്, പിന്നെ മാഗ്നൈറ്റ് വരും, പിന്നെ പുതിയ അറിയിക്കുന്ന C3 ഉണ്ട്. ഈ വാഹനങ്ങളൊക്കെയാണ് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് ഭയങ്കര കോമ്പറ്റീറ്റീവ് നിൽക്കുന്നത്. ആ ഒരു കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പോൾ ഐ ഫീൽ ദിസ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഈ പറഞ്ഞ പോലെ ഇത്രയധികം വേരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ വേരിയൻസിലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ RXZ എടുക്കണം തന്നെയാണ്. കാരണം ബാക്കി വാഹനത്തിനകത്ത് ഇല്ലാത്ത കുറേ ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതില്ലെങ്കിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് താഴെയുള്ള മോഡലായിരിക്കും
കോസ്റ്റ് എഫക്റ്റീവ്നെസ്സിന് ഏറ്റവും നല്ലത്. അതിൽ തന്നെ ഞാൻ പറയുന്നത് ടർബോ എടുക്കുക, ടർബോയിൽ സി വി ടി തന്നെ എടുക്കണം. അപ്പോൾ ആ ഓപ്ഷനാണ് ഏറ്റവും നല്ലത്. സോ ദിസ് വാസ് ഇറ്റ്. നമ്മുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കാർക്ക്, വാഹനം ഈ ഒരു കാറ്റഗറി നോക്കുന്ന ആൾക്കാർക്ക് ഇത് എന്തായാലും ഗുണപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈവിൽ മലയാളം. ഞാൻ നന്ദു. ഇനി മറ്റൊരു വാഹനമായി കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് യുവർ ഡ്രൈവ്. അതായാലും ഞാൻ കുറച്ചുനേരം കൂടെ നമ്മുടെ കൂടുകാത്തിൽ ഈ വാഹനം ഓടിച്ചു കിട്ടും. ബൈ.